എല്ലാവർക്കും നമസ്കാരം. എന്റെ ഡയമണ്ട് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡയമണ്ട് കീഴിലേക്ക് റിയാക്ഷൻ ആണ് യഷ് 19. ചിത്രത്തിന്റെ ഒഫീഷ്യൽ അനൗൺസ്മെന്റ് ഇന്ന് 9:55 എത്തും എന്നുള്ളതാണ്. സാധനം വന്നിട്ടുണ്ടല്ലേ? വന്നിട്ടുണ്ട്. വന്ന സ്ഥിതിക്ക് കണ്ടിട്ട് അതിനെ കുറിച്ച് രണ്ട് വർത്തമാനം പറഞ്ഞിട്ടല്ലാണ്ട് പോകാൻ പറ്റുമോ? അത് പറ്റില്ല. കാരണം യാഷ് നമ്മുടെ KGF 2 ശേഷം വരുമല്ലേ. ഞാൻ വിചാരിച്ചു യാഷ് KGF 2 ശേഷം ഡെയിലി കാണുന്നത് നമ്മുടെ വീഡിയോ ആണെന്നാണ് പറയാൻ വരുന്നത്. അത് ഞാൻ ഇത് കഴിഞ്ഞിട്ട് പറയാനൊക്കെയാണ്. ആണല്ലേ, നന്നായി. തള്ളുമ്പോ ആദ്യം തന്നെ തള്ളി കൊടുക്കാൻ പാടില്ലല്ലോ അല്ലേ? അത് ശരിയാ. പറഞ്ഞല്ലോ, ഇനിയിപ്പോ അതിനെ കുറിച്ച് ചിന്തിക്കണ്ടല്ലോ. നമ്മൾ രണ്ടുപേരും ഒരുപോലെ ചിന്തിക്കുന്നു. നിന്റെ സൗണ്ട് എന്റെ സൗണ്ട് ഒരുപോലെ ഇരിക്കുന്നു. ആ മറ്റേ അതിന്റെ ബാക്കി ഡയലോഗ് ഉണ്ടായിരുന്നു. ബാക്കി വേണ്ട. എന്തായാലും സിനിമ സംവിധാനം ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഗീതു മോഹൻദാസ് ആണെന്നുള്ളതാണ് കേട്ടിരുന്നത്. അതൊക്കെ അങ്ങനെ തന്നെയാണോ എന്നുള്ളതൊക്കെ നോക്കണം. പിന്നെ ചിത്രത്തിലെ വില്ലനായിട്ട് എത്തുന്നത് മലയാളത്തിലെ യങ് സൂപ്പർ സ്റ്റാർ ടോവിനോ തോമസ് ആയിരിക്കും എന്നുള്ളത് കേട്ടിട്ടുണ്ടായിരുന്നു. അതതിലുണ്ടാവും എന്നുള്ളത് അറിയണം. പിന്നെ സംയുക്ത മേനൻ ആളിതിൽ നടിയായിട്ട് വരും എന്നുള്ളത് കേട്ടിട്ടുണ്ടായിരുന്നു. അത് അറിയണം. പിന്നെ സായി പല്ലവി നടിമാരുടെ കാര്യം പറഞ്ഞപ്പോൾ മൂന്ന് നായികന്മാരുണ്ടാവും. അപ്പം ഒന്നിലും സായി പല്ലവി ഏകദേശം ഓക്കെ ആണെന്നാണ്, കൺഫേം ആണെന്നാണ് കേൾക്കുന്നത്. സെന്ററിൽ സായി പല്ലവി ഉറപ്പിച്ചു. പിന്നെ രണ്ട് സൈഡിലേക്ക് സംയുക്ത മേനോന്റെ ആദ്യം മുതലേ പറയുന്ന ഒരു പേരാണ്. ചിലപ്പോ സംയുക്ത മേനോനായിരിക്കാം. ലേറ്റസ്റ്റ് ആയിട്ടാണ് സായി പല്ലവിയുടെ പേര് കയറിയത്. എന്തായാലും നമുക്ക് നോക്കാം. KGF ശേഷം വരുമ്പോഴേ റോക്കി ബായ് ഏത് ലെവലിൽ വരും എന്നുള്ളത് ഒരുപാട് പ്രതീക്ഷ ഉണ്ടാവും ജനങ്ങൾക്ക്. തീർച്ചയായിട്ടും. അത് ചെറുതായിട്ടൊന്നും പോരാ. അതുമല്ല, ഇതൊന്നും കഴിയില്ലേ. ഒരു ഒരു വർഷത്തെ ഗ്യാപ്പാണ്. ആ ഒരു ഗ്യാപ്പ് ഒരു സിനിമ സെലക്ട് ചെയ്ത് ഇത്രയും ഗ്യാപ്പ് എടുത്തൊരു സിനിമയൊക്കെ സിനിമ ചെയ്യാൻ പോകുന്നെങ്കിൽ ചിലപ്പം അതിന്റേതായ ഒരു സംഭവം ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ഹൈപ്പിൽ നിൽക്കുന്ന ഒരാള് പോയിട്ട് വല്ല കൂറെ പടം ചെയ്തുള്ള അവസ്ഥ ആലോചിച്ച് നോക്കി. അത് പേടിക്കണം. അതെപ്പോഴും പേടിയുണ്ട്. അത് സിനിമ ഇറങ്ങി അതിന്റെ റിസൾട്ട് വരുന്നത് വരെ പേടിയുണ്ട്. സത്യം. കാരണം എന്താ അറിയോ, പ്രഭാസിന് സംഭവിച്ചത് നമുക്കറിയാം. സത്യം. പ്രഭാസ് നമ്മുടെ ബാഹുബലി കഴിഞ്ഞിട്ട് ഏത് ലെവലിലായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. അതിനുശേഷം വന്ന സിനിമകള് അട്ടപ്പട്ടലം ആവുക. അട്ടപ്പട്ടലമായിരുന്നു. എന്തായാലും ഗീതു മോഹൻദാസ് ആണെങ്കിൽ നമുക്കെന്തായാലും ഒരിക്കലും ആളെ ഈ പ്ലാസ്റ്റിക് രീതിയിലൊന്നും അവതരിപ്പിക്കൂല. അതെന്തായാലും അതിനൊരു എന്താ പറയാ, നമ്മുടെ ഒരു ചൂടും ചൂരൊക്കെ ഉണ്ടാവും. പിന്നെ റോക്കി ബോയുടെ വലുപ്പത്തിനനുസരിച്ചുള്ള ഒരു പവർ ഉണ്ടാകും എന്നുള്ളത് മാത്രമാണ്. അതാണ് ഒരു സാധനം ആൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ ഒരു പവറിൽ തന്നെ ഉള്ള ക്യാരക്ടറുകൾ വേണം ഇനി കുറച്ച് അങ്ങോട്ട്, കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ. പക്ഷെ ഈ ഒരു ടൈമില് അങ്ങനത്തെ ഒരു പവറുള്ള ക്യാരക്ടറുകൾ തന്നെ വരണം, ഇല്ലെങ്കിൽ പോയി. അതെ, കാരണം ബോക്സ് ഓഫീസില് എന്താ പറയാ, ബോക്സ് ഓഫീസ് കിങ് ആണ് ശരിക്കും. ശരിക്കും. പ്രത്യേകിച്ച് എന്താണ് ട്രെൻഡ് സെറ്ററാ, അതിനുള്ളൊരു മുതല് വേണം. എന്തായാലും ഗോവ പശ്ചാത്തലത്തിൽ വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു പീരിയോഡിക് ഡ്രഗ് മാഫിയ സ്റ്റോറിയാണെന്നൊക്കെയാണ് കേട്ടിരുന്നത് കേട്ടോ. ഇതൊക്കെ റൂമറുകളാണ്. അതും ചെറിയൊരു നെഗറ്റീവ് ഷെയ്ഡുള്ള ക്യാരക്ടറാണെന്നൊക്കെയാണ് കേൾക്കുന്നത്. KGF തന്നെയുള്ളതാണെന്നാണ് കേൾക്കുന്നത്. ആയി അതുപോലെയൊക്കെ ആണെങ്കിൽ നോക്കണ്ട. യെസ്. എന്തായാലും യഷ് 19 ഹാഷ്ടാഗോടെ ടൈറ്റിൽ റിവീൽ എന്നാണ് ഇവർ ഈ യൂട്യൂബിൽ ഇതിൻ്റെ ക്യാപ്ഷൻ കൊടുത്തിരിക്കുന്നത് കേട്ടോ, കണ്ടന്റ് കൊടുത്തിരിക്കുന്നത്. റോക്കിംഗ് സ്റ്റാർ യാഷ്, KVN പ്രൊഡക്ഷൻസ്. ഓക്കെ ഓക്കെ, അപ്പോൾ കാണാം കാണാം. ജോക്കറോ മോൺസ്റ്റർ മൈൻഡ് ക്രിയേഷൻ Intoxicating the world.
ഓ റിലീസ് ഡേറ്റ് 10/4/2025 കേട്ടോ. അപ്പം ഒരു വർഷം ഗ്യാപ്പ് എടുത്തു, അതിനുശേഷം അടുത്ത വർഷം കഴിഞ്ഞ്, അതായത് ഈ ഡിസംബർ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം, അതായത് ലാസ്റ്റോട് കൂടി ഷൂട്ട് തുടങ്ങും. ഒരു വർഷം ഗ്യാപ്പ് ഉണ്ട് സിനിമ വരാൻ വേണ്ടിയിട്ട്. ചിലപ്പോൾ അതിനുള്ള സാധനം ഉണ്ടാവും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്തുള്ള ലുക്കും ഈ ഒരു ബിജിഎമ്മും ഈ ഒരു ഇതൊക്കെ സെറ്റപ്പ് ഒക്കെ കണ്ടിട്ട് ആളുടെ തൊപ്പിയെ കണ്ടിട്ട് ആള് മജീഷ്യനാണ്. ആ ഒരു സാധനം ഒന്നും ആയിരിക്കൂല, നല്ല ടെറർ സാധനമായിരിക്കും വരാൻ പോകണം. അതിനകത്ത് ഒരു പേടിയും പേടിക്കണം. വീഡിയോ വേറെ ലെവലിലാണ് വന്നിരിക്കുന്നത്. ഫസ്റ്റ് എടുത്ത് പറഞ്ഞ ബിജിഎം ഒരു രക്ഷയല്ല, ഗംഭീര ബിജിഎം. എങ്ങനെ ഒപ്പിക്കുമെന്ന് പറയാനാണ് ഈ യശിന്റെയും മാത്രം, മറ്റേ കെ ജി എഫിലൊക്കെ കണ്ടില്ലേ, വെറൈറ്റി സാധനമായിരിക്കും വരുന്നത്. സൂപ്പർ ബിജിഎം, കിട്ടില്ല ബിജിഎം. പിന്നെ എന്താ, ആ വീഡിയോ അവതരിപ്പിച്ചിരിക്കുന്നത് സൂപ്പറാണ്. അതെ, ജോക്കേഴ്സ്, അതായത് എന്താ, എനിക്ക് തോന്നുന്നു ഈ ചീട്ടുകളും കാര്യങ്ങളും, ഡ്രഗ്സ്, ആ ഒരു ടൈമിലുള്ള ഡ്രഗ്സ്, ഡ്രഗ്സ് മാഫിയ എന്ന് പറയുമ്പോൾ മറ്റേ ചൂതാട്ടവും എല്ലാം ഉണ്ടാവും. അപ്പൊ അതില് ആ ഒരു കാറ്റഗറി തന്നെയാണെന്ന് തോന്നുന്നു. പിന്നെ ഒരു പ്രത്യേക സ്റ്റൈൽ പിടിച്ചിട്ടുണ്ട്, തൊപ്പിയും മീശയും മറ്റേ താടിയും, അതിന്റെ ഒരു വെറൈറ്റി ഉണ്ട് സംഭവത്തില്. വെറുതെ അല്ല വീണ്ടും മുടിയൊക്കെ വളർത്തിയിരുന്നു അല്ലേ, മുടിയും ആ താടിയും വേണം. അതില്ലെങ്കിൽ അതില്ലെങ്കിൽ കഴിഞ്ഞില്ലേ, മുട്ട തോട് കുളിച്ചോണ്ടിരിക്കും. അതിലാണ് പിടിച്ചേക്കുന്നത്. യശിന്റെ കാര്യമല്ല, നമ്മൾ താടി വളർത്തുന്നവരൊക്കെ കാര്യം തന്നെയാ, പഠിച്ചു കഴിഞ്ഞാൽ കാണാ അവസ്ഥ. ശരിയാ, ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ കാണാത്തതാണല്ലോ. ഞാനത് കുറച്ചുവെക്കാൻ വേണ്ടി, ഒന്ന് താഴേക്ക് ഇരിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ ഇത് വളർത്തുന്നത്. ശരിയാണ്, ഭയങ്കര ഓവറാൻ പാടില്ലല്ലോ സൗന്ദര്യം. എന്തായാലും യശ് ഒരു രക്ഷയില്ല. ആൾക്ക് ഇപ്പൊ എന്താ പറയാ, എനിക്ക് തോന്നുന്നു ഇത്രയും സ്ക്രീൻ പ്രസൻസ് ഉള്ള ഒരു നടൻ വേറെല്ലാന്നുള്ളതാണ് കെ ജി എഫ്. ആള് വെറുതെ ഒന്ന് നോക്കിയാലോ, അല്ലെങ്കിൽ ഒന്ന് നടന്നാ പോലും അതിനൊരു പ്രത്യേക വൈബാണ്. കെ ജി എഫിലില്ല ഒരു ചിത്രം, ആ കുട്ടികൾ വരക്കണേ എല്ലാവരും തല താഴ്ത്തി നിൽക്കുമ്പോ ഒരാള് മാത്രം തലയെടുപ്പോടെ നിൽക്കുന്നത്, അതിന്റെ ഒരു വൈബ് എന്താ പിക്ചറിന് പോലും. അതൊരു സത്യം കേട്ടോ, ആൾക്ക് എപ്പോഴും നമ്മൾ തന്നെ, ആളുടെ സ്ക്രീൻ പ്രസൻസ് ഭയങ്കരമാണ്. പക്ഷേ എന്നല്ല, ആൾക്ക് ഇങ്ങനത്തെ കുറച്ച് ടെററായിട്ടുള്ള ക്യാരക്ടറും കൂടെ ആണെങ്കിൽ ഒരു രക്ഷ ഉണ്ടാവില്ല. അത് ഇനി അറിയാനുള്ള കുറച്ച് കാര്യങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആരൊക്കെയാണ് അപ്ഡേഷൻസ് ഒക്കെ ഇനി അടുത്ത് വന്നോളൂ. കാണിക്കുന്നു അല്ലേ, സൂര്യ 43 അനൗൺസ്മെന്റ് കൂടി ഉണ്ടായിരുന്നില്ലേ, സൂര്യ, ദുൽഖർ, വിജയ് വർമ്മ, നസറിയ ഇവരുടെ ഒക്കെ പേര് കാണിച്ചു. അതുപോലെ വരുമെന്ന് കരുതി, അത് വന്നില്ല. മാത്രം മതിയെന്നാണ് യാശ് മാത്രം മതിയെന്ന്. പിന്നല്ലാണ്ട് അയാള് തന്നെ ധാരാളം, അതിൽ കൂടുതലൊന്നും വേണ്ട. ഇനിയിപ്പോ വരാനുള്ളത് ആരൊക്കെയായിരിക്കും നായകന്മാരുണ്ടാവുക, പിന്നെ വില്ലൻ ആരാണ്, അതാണല്ലോ നമുക്ക് ഇനി അറിയേണ്ടത്. നായകൻ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അറിയേണ്ടത് വില്ലൻ ആരാണെന്നാണ്. വില്ലൻ പവർ വേണം അല്ലേ, ടോപ്പിനാണെങ്കിൽ പൊളിയായിരിക്കും. ബിജിഎം ആരാ, മ്യൂസിക് ആരാണോ ചെയ്തേക്കണേ അറിയില്ല, പക്ഷെ ഗംഭീര മ്യൂസിക് കേട്ടോ. പിന്നെ ഗീതു മോഹൻദാസ്, ആളിൽ നല്ല പ്രതീക്ഷയുണ്ട്, അതുപോലെ പേടിയുണ്ട്. കാരണം യശിന്റെ സിനിമകള് അതിന്റെ ഒരു വൈബ് എന്താന്നുള്ള അറിയാലോ, ആ ലെവലിൽ ഒരുക്കി വെക്കാൻ ഗീതുവിന് കഴിയുമോ എന്നുള്ളതാണ് എല്ലാരും ഉറ്റു നോക്കുന്നത്, നമ്മളും തീർച്ചയായിട്ടും. പക്ഷെ കഴിയുമെന്ന് തന്നെയാണ്, കാരണം ആളുടെ ഛായാഗ്രഹണൊക്കെ ഭീകരമാണ്. അതായത് ഒക്കെ നാഷണൽ അവാർഡ് വരെ കിട്ടിയിട്ടുണ്ട് ആളുടെ സിനിമകളില്. പക്ഷേ എന്നിരുന്നാ പോലും എന്താന്ന് അറിയാം, പേടിക്കേണ്ട ഒരു വിഷയം, ഇത്രയും ഹൈപ്പിൽ നിൽക്കുന്ന ഒരാളെ കൊണ്ടുപോയിട്ട് ഇല്ലാണ്ടാക്കി കളയരുത്, അത് മാത്രമേ ഉള്ളൂ. ആളെന്തായാലും ബുദ്ധിപരമായിട്ടാണ് പേരിട്ടിരിക്കുന്നത്. അതോ ടോക്സിക്, ടോക്സിക് പ്രത്യേകിച്ച് പല അഭിപ്രായങ്ങളും വരും. അല്ല, വിമർശിച്ചാലും വിഷയം. ഇപ്പൊ അനിമൽ എങ്ങനെ വിമർശിച്ചാലും പേരിട്ടിരിക്കുന്നുണ്ടല്ലേ, അനിമൽ എന്നാണല്ലോ, അതുകൊണ്ടല്ല അനിമൽ എന്ന് പേരിട്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അതുപോലെ ടോക്സിക് എന്നാണ് പേരിട്ടിരിക്കുന്നത്. അപ്പൊ പൊളിറ്റിക്കൽ, അതെന്താടാ സാധനം, അത് പെട്ടെന്ന് വന്നാൽ പ്രതീക്ഷയും അതുപോലെ എന്താ പറയാ, നമ്മുടെ ആശങ്കയും. എന്തായാലും നമുക്ക് മലയാളികൾക്ക് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു നിമിഷമാണ്. അതൊരു സത്യം. കാരണം കെ ജി എഫിന് ശേഷം യശിന്റെ സിനിമ ഏത്? അപ്പൊ അത് ചില്ലറ കാര്യമൊന്നുമല്ല. അതെ, അത് വലിയൊരു കാര്യം തന്നെയാണ്. അത്രയും വലിയൊരു ഹൈപ്പിൽ നിൽക്കുന്ന നടന്റെ, അതായത് ആ ഒരു സിനിമയ്ക്ക് ശേഷം അടുത്ത സിനിമ തന്നെ ഡയറക്ട് ചെയ്യാന്ന് പറയുന്നത് ചില്ലറ കാര്യമൊന്നുമല്ല. അപ്പൊ തന്നെ നമ്മള് പ്രതീക്ഷകളും അതുപോലെ എന്താ പറയാ, റെസ്പോൺസിബിലിറ്റി കൂടെ കേട്ടോ. അതെ, ഗീതുവിന്റെ എന്താ, ഈ ഷോൾഡറിൽ വരുന്ന റെസ്പോൺസിബിലിറ്റി വലുതാണ്. പക്ഷെ നമുക്ക് മലയാളികൾക്ക് കുറച്ചുകൂടിയും, അതായത് ഇതൊരു വലിയൊരു മോട്ടിവേഷൻ സംഭവമാണ്.
നമുക്കൊക്കെ ഓ എവിടേക്കും എത്തിപ്പെടാം. പിന്നെന്താ, അത് ശ്രമിച്ചാൽ അതിനുള്ള കഴിവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കും പലയിടങ്ങളിൽ എത്താമെന്നുള്ളതിന് തെളിവാണിത്. അതിനുള്ള ഒരു സാധനം കയ്യിലുണ്ടായാൽ മാത്രം മതി, അതിനി എവിടെയാണെങ്കിലും എവിടെ ഉള്ളവരാണെങ്കിലും വരും അല്ലെങ്കിൽ ചെയ്യും എന്നുള്ളതിനോടുള്ള തെളിവാണ് കേട്ടോ. നല്ല അത്രയും നല്ല സ്ക്രിപ്റ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ ഇപ്പം യശു പോലും സെലക്ട് ചെയ്യില്ല. പിന്നെ ആള് തെളിയിച്ചതാണ് മേക്കിങ്ങിന്റെ കാര്യത്തിലൊക്കെ പോട്ടെ, സംഭവം സ്ക്രിപ്റ്റിന്റെ മാത്രമേ ഉള്ളൂ നമുക്ക് ഇപ്പോഴും ഒരു പേടിയായിട്ടുള്ളു. അതെന്തായാലും യശ് സെലക്ട് ചെയ്യുമ്പോൾ അത് മോശമായത് മോശമാണെങ്കിൽ എന്തായാലും സെലക്ട് ചെയ്യില്ലല്ലോ. അതും ഇത്രയും ഒരു ഇതിൽ നിൽക്കുന്ന ഒരാൾ എന്തായാലും സെലക്ട് ചെയ്യില്ല. പിന്നെ മാത്രല്ല ആള് ഇത് നമുക്ക് അറിഞ്ഞുകൂടാട്ടോ, അതായത് നമ്മളങ്ങോട്ട് പറയാണ് അങ്ങനെ അറിഞ്ഞുകൂടാ. ഇത്രയും വലിയ പൊസിഷനിലെത്തുമ്പോഴേ ഒരു സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആള് മാത്രമായിരിക്കൂല, അതെ അതിനതിൻ്റെതായ ഒരു ടീമൊക്കെ ഉണ്ടാവും. തീർച്ചയായിട്ടും അതിനുശേഷമൊക്കെ ആയിരിക്കും യശിലേക്ക് എത്തുന്നത്. എത്ര പേര് കേട്ട് കഴിഞ്ഞിട്ടായിരിക്കും എത്തുന്നത്. അതുകൊണ്ടല്ലേ ഈ അനൗൺസ്മെന്റ്, ഇത് നേരത്തെ ഗീതു മോഹൻദാസ് ആണ് അടുത്ത സിനിമ ചെയ്യാൻ പോണെന്നുള്ളതൊക്കെ പുറത്തുവന്നാണ്. പക്ഷേ ഇത് കൺഫേം ആക്കിയിട്ട് വരണമെങ്കിൽ ഇതുപോലെ വരണം. അപ്പൊ അവർക്ക് അതിനുള്ള ടൈം എടുത്തിട്ടുണ്ടാവും, എത്രയോ സമയം എടുത്തിട്ടുണ്ടാവും സെലക്ട് ചെയ്യണമെങ്കിൽ. അത്രത്തോളം മികച്ച ഒരു സാധനം തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതെ, പ്രതീക്ഷിക്കുന്നത് അത് തന്നെയാണ്. എന്തായാലും ഗംഭീരമായിട്ട് ഇനിയുള്ള അപ്ഡേറ്റ്സുകൾക്ക് വേണ്ടി കാത്തിരിക്കാം. എന്തായാലും ഞങ്ങൾ പോവണം, മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ കാണാം. ബൈ.